our song series. How are you? അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം വ്ളോഗ് ആയിട്ടാണ്. ഒരു അവിൽ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പപ്പടം, ബനാന, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പുളിയിഞ്ചി, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, കൂട്ടുകറി, കാളൻ, പച്ചടി, തോരൻ, ഉപ്പേരി, പിന്നെ അവില, അതിൻ്റെ പേരുകളൊക്കെ എനിക്കറിയുള്ളൂ. പിന്നെ രസവും മോരും ഉണ്ട്. ചോറും സാമ്പാറും വിളമ്പിട്ടുണ്ടെങ്കിൽ കഴിക്കാം. മോര് വെച്ച് കഴിക്കും. എൻ്റെ പപ്പ റിയാദിലാണ്. കൊറോണ ഇഷ്യൂ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. പപ്പനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒറ്റക്കാണ്. വലിയ രസമൊന്നുമില്ല. ഞങ്ങൾ റിയാദിലാകുമ്പോൾ പപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ ഓണത്തിന് വിളിക്കാറുണ്ട്. ഞങ്ങൾ കുറെ ഫാമിലീസ് ഒത്തുകൂടാറുണ്ട്. ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളെല്ലാവരും കളിച്ചിട്ട് ഞങ്ങൾ എന്താ റൂമിലേക്ക് തന്നെ പോകും. പിന്നെ ഫ്രഷ് ആയതിനു ശേഷം ഓണ പ്രോഗ്രാംസിലൊക്കെ പോകും. പിന്നെ കുറേ ഓണ പ്രോഗ്രാംസൊക്കെ ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് പിന്നെ കുറേ നേരം മിഡ് നൈറ്റൊക്കെ ആകും. റിയാദിലൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ ആകുമ്പോൾ നെയ്ബേഴ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാറുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. സൂപ്പർ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ഓണസദ്യ ആയിരുന്നു. അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ എനിക്ക് ഊഞ്ഞാൽ കിട്ടിയിരുന്നു. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനൊരു ഊഞ്ഞാൽ കെട്ടി കൊടുത്തിരുന്നു. അപ്പൊ അവൻ അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചിരുന്നോ. അവൽ പായസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: അവൽ, കാടം പൊടിച്ചത്, കാഷ്യൂസ്, ജാഗ്രി മെൽട്ട് ചെയ്തത്, മിൽക്ക്, ഗീ, റേസിൻസ്, മിൽക്ക് മെയ്ഡ്, സോൾട്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് നമുക്ക് കാഷ്യൂസും റേസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലോട്ട് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗീയിലോട്ട് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡിഷ് കളറാവണം. ഗോൾഡിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റേസിൻസ് ആഡ് ചെയ്തെടുക്കാം.
സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലോട്ട് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് അവില് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയതാ, ഞാൻ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. അവില് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 600 ml മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മെൽട്ട് ചെയ്ത ജാഗ്രി ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ജാഗ്രി മെൽട്ട് ചെയ്ത് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാർഡമം ക്രഷ് ചെയ്തത് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യാം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സ്വയം ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡി ആയിട്ടുണ്ട്.